ഹായ് മക്കളെ സുഖം തന്നെ അല്ല എല്ലാവർക്കും നമ്മൾ മലയാളം ഇപ്പം കുറെ കാര്യങ്ങൾ പഠിച്ചൂല്ലേ വള്ളിയും പുള്ളിയും ചിഹ്നങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാവരും നന്നായിട്ട് വായിക്കണൊക്കെ ഉണ്ടല്ലോ അല്ലേ വീട്ടിൽ നിന്ന് കൂടുതൽ വായിക്കാൻ പറഞ്ഞിരുന്നു മിസ്സ് കൂടുതൽ അക്ഷരങ്ങൾ വാക്കുകളൊക്കെ എടുത്തിട്ട് ചെയ്യണുണ്ടാവും എല്ലാവരും അല്ലേ എന്നാലും നമുക്ക് മലയാളം നന്നായിട്ട് വായിക്കാനൊക്കെ വഹിക്കുള്ളൂ കേട്ടോ പറ്റുള്ളൂ കൂട്ടി വായിച്ച് പഠിക്കണ്ടേ അതിന് നന്നായിട്ട് വായിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ നല്ല ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം മിസ് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം ഓക്കെ അപ്പം നമ്മളിന്ന് വേറൊരു പാടാണ് എടുക്കാൻ പോണത് പാടം രണ്ട് പാടം രണ്ടിൽ നമ്മൾ ഈറ നമുക്ക് അതിൽ നമുക്ക് വേറൊരു ചിഹ്നാണ് വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വള്ളി ഈ എന്ന് വെച്ചിട്ട് വള്ളി ചിഹ്നം പഠിച്ചു അല്ലേ ഏ ഈ എന്ന് അക്ഷരത്തിൽ നമ്മൾ ചിഹ്നം വള്ളി പഠിച്ചു ഇതിന് മിസ്സ് വേറൊരു ചിഹ്നായിട്ടാണ് വന്നിട്ടുള്ളത് മിസ് പറഞ്ഞുതരാം അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഓക്കേ അപ്പോൾ ഏതാണ് പാഠം പാഠം രണ്ട് ഈറ അല്ലേ ഈറ അല്ലേ ഇതിൽ നമ്മള് നോക്കൂ നമ്മൾ ആ എന്നതിന് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നുമില്ല ആ എന്നതിന് നമ്മള് ദാ ഈ ദീർഘചിഹ്നം കൊടുത്തു അല്ലേ ഇ എന്നതിന് നമ്മൾ എന്ത് കൊടുത്തു ഏത് ചിഹ്നം കൊടുത്തു പറയോ ആ വള്ളി അല്ലേ ഏ ഈ എന്നതിന് നമ്മൾ വള്ളി ചിഹ്നങ്ങൾ കൊടുത്തു അല്ലേ ഇനി നമുക്ക് അടുത്ത് നോക്കൂ ഈ എന്നാണ് ഈ എന്ന സ്വരാക്ഷരത്തിലെ ഈ എന്ന അക്ഷരത്തിനാണ് നമ്മൾ ചിഹ്നം കൊടുക്കാൻ പോണത് അത് ഏത് ചിഹ്നം നോക്കൂ കൊടുക്കാൻ പോണത് മിസ്സ് ബോക്സിൽ എഴുതി കാണിച്ചു തരാം കണ്ടോ കണ്ടോ എഴുതിയത് മിസ് എഴുതിയത് കണ്ടോ മിസ് ഇവിടെ എഴുതി കാണിച്ചു തരാം ഇങ്ങനെ ദാ ഇങ്ങനെ ഒരു വള്ളി ഇതിന് എന്താ നമ്മൾ പേര് കൊടുക്കുക കെട്ടുവള്ളി എന്ന് പറയും പറയൂട്ടോ അതിന് നമ്മൾ എന്താ പറഞ്ഞത് വള്ളി ഇതിന് നമ്മൾ എന്ത് പറയും കെട്ടുവള്ളി നമ്മൾ എന്താണ് ഈ എന്ന അക്ഷരത്തിനാണ് നമ്മൾ ഈ ചിഹ്നം കൊടുത്തത് അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെ വായിക്കും നോക്കാം ഇനി നമുക്ക് ഓരോ അക്ഷരങ്ങളും നന്നായിട്ട് വായിക്കാൻ പഠിക്കാൻ പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ ഇതാ ഈ എന്ന അക്ഷരത്തിന് നമ്മൾ ഏത് ചിഹ്നം കൊടുത്തിട്ട് വായിക്കും എങ്ങനെ വായിക്കും എന്നൊക്കെ നോക്ക അല്ലേ ഇവിടെ ശ്രദ്ധിച്ചിരിക്കൂട്ടോ ഈ അല്ലേ അപ്പം നമ്മൾ ഏത് ചിഹ്നാണ് കെട്ടുവള്ളി അല്ലേ അപ്പൊ നമ്മൾ നോക്കൂ ആദ്യം നമുക്ക് അക്ഷരങ്ങൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം എന്നിട്ട് നമുക്ക് വാക്കുകളിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഒരു ഫസ്റ്റിൽ ഒരക്ഷരം പറഞ്ഞേ ആ ത അല്ലേ ദീർഘം ചേർത്തിട്ട് നമ്മൾ താ എന്ന് വായിച്ചു അപ്പോൾ വള്ളി ചേർത്തിട്ട് എന്ത് വായിച്ചു തി അല്ലേ ഏ അപ്പൊ നമ്മൾ ഈ ചേർത്തിട്ട് എങ്ങനെ വായിക്കും കണ്ട ഇതെങ്ങനെ വായിക്കും ഒന്ന് വായിച്ചേ ആ തീ കണ്ടോ ഈ എന്ന അക്ഷരം ഉച്ചാരണം വരുന്നുണ്ടോ ലാസ്റ്റ് മിസ് പറയുമ്പോ ഈ തീ കണ്ടോ തീ ഓക്കെ മനസ്സിലായോ തീ ത തീ തീ എന്ന് മനസ്സിലായോ ഏ തീ ഓക്കെ അപ്പൊ ഇതിനേതാ നമ്മൾ ഏത് ഉച്ചാരണ കൊടുക്കുന്നത് ഈ എന്ന ഉച്ചാരണം എന്താ മിസ് പേര് പറഞ്ഞു വന്നത് കെട്ടുവള്ളി അല്ലെ എന്താണ് കെട്ടുവള്ളി ഇതിനെന്ത് പറഞ്ഞു നമ്മള് വള്ളി അല്ലെ ഈ ചിഹ്നത്തിന് എന്ത് പറഞ്ഞു ദീർഘം അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് വേറെ അക്ഷരങ്ങൾ എഴുതി നോക്കാം എന്നിട്ട് വായിക്കാം അപ്പൊ കൂടുതൽ മനസ്സിലാവും മനസ്സിലാവൂട്ടോ ഏ വാ ആ വി അല്ലേ നി ഇതോ കെട്ടുപള്ളിയിട്ട് വായിക്കോ ആ വി എന്ന് അല്ലേ വ വീ വി ഓക്കെ മനസ്സിലായ നീ നോക്കൂ കൂടുതൽ നമുക്ക് എഴുതാം അപ്പം കൂടുതൽ മനസ്സിലാവൂട്ടോ പാ നെയോ വള്ളി ചേർത്ത് പറയുമോ ആ മിസ് ഇവിടെ ഈ വള്ളി വള്ളിട്ടത് അപ്പം എന്തു പറയും പി നമുക്ക് കെട്ടുവള്ളിയിട്ടാ എന്ത് വായിക്കും ആ ഇതെന്ത് വായിക്കും പി അല്ലേ ഏ നോക്കൂ നീ നീട്ടിവ പറയണ ഈ നീ അല്ലേ ഉം നീ നോക്കോ ലാ ലാ നിങ്ങൾ പറയോ ലീ ആ ലീ എന്താ ഏ മനസ്സിലായോ പറഞ്ഞത് മിസ് പറഞ്ഞത് മനസ്സിലായോ ഏഹ് ഒന്ന് വായിച്ചെന്നാല് ഉറക്ക വായിച്ച എല്ലാവരും ഒന്ന് ഉറക്ക വായിച്ചേ പാ പി പ പായിക്കു പിന്നീ നീ അല്ലേ നീ ീ ഓക്കെ മനസ്സിലായില്ലേ ത താ ആ തീ വെരി ഗുഡ് ഇതെന്താ വായിക്കുക തീ അല്ലേ ഓക്കെ അപ്പം ഇതോ നിങ്ങളൊന്ന് വായിച്ചേ വ ആ വീ ഇതെന്താ വായിക്കുക അല്ലെ ഏ വി ഇവിടെ നമ്മൾ ഒരു കെട്ട് പോലെ ഒരു വള്ളി ഇട്ടിട്ടുണ്ട് അല്ലേ അത് നിങ്ങൾ മാറാതെ തെറ്റരുത് തെറ്റെടുത്തിട്ടോ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ അപ്പൊ നമുക്ക് ഇത് കൂടുതൽ വാക്കുകൾ കൂടെ നോക്കാം വായിച്ച് പഠിക്കാം അപ്പൊ ഒന്നുകൂടെ മനസ്സിലാവൂട്ടോ ഏർ കൂടുതൽ വാക്കുകൾ വള്ളിയിട്ട് നമുക്ക് നോക്കാം കെട്ട് വള്ളിയിട്ടിട്ട് നമുക്ക് കൂടുതൽ വാക്കുകൾ എഴുതി പഠിക്കാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നോക്കൂ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് നമുക്ക് രണ്ട് വാക്കുകൾ അതെന്താ നോക്കൂ പ പ എഴുതി മിസ്സ് ഇനി മിസ് എവിടെ എഴുതാൻ പോണത് ഏതാ ഈ ചിന്നാണ് അപ്പൊ എന്ത് വായിക്കും നമ്മൾ പി അല്ലേ നോക്കൂ ദേദാക്ഷരാം ല ലാന്ന് എഴുതിയിട്ട് നമ്മൾ ഈ വള്ളി ഇടും അപ്പൊ എന്ത് വായിക്കും നമ്മൾ നോക്കൂ പീലി ഓക്കെ നോക്കൂ പീലി പീലി ലി പീലി പി ലി ഓക്കെ ഇനി നോക്കുമോ വി അല്ലേ ഈ എന്ന അക്ഷരം ചേർത്തിട്ട് പറഞ്ഞു വീണ വീണ അല്ലേ ഏ ഇനി നോക്കൂ മിസ് എഴുതി തരാം വേറെ വാക്കുകൾ നോക്കുമോ വി ണ്ടോ വി അല്ലേ ഏ ഇനി നോക്കൂ വായിക്കൂ കൂടെ വായിക്കൂ വി അല്ലേ വിട് മനസ്സിലായോ ഏഹ് വീട് എന്താ വായിക്കുക താഴെ കൂടെ വള്ളിയിട്ടാൽ എന്താ വായിക്കുക കെട്ടുവള്ളിയിട്ടാൽ എന്താ വായിക്കും തീ രം അല്ലേ തീരം ഓക്കെ ഇനി നോക്കൂ വി മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഏ വായിക്കുന്ന എങ്ങനെ മനസ്സിലായ ഒരു വാക്കും കൂടെ മിസ് എഴുതി തരാം മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇ എന്ന അക്ഷരം ഈ എന്ന അക്ഷരത്തിന്റെ കൂടെ ഉച്ചാരണമാണ് വരുന്നത് കേട്ടോ ഏ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ഏത് അക്ഷരങ്ങളുടെ കൂടെയും നമ്മൾ സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണമാണ് വരുന്നത് കേട്ടാ അപ്പൊ നമ്മൾ താ കെട്ടുവിട്ടിട്ട് വള്ളിട്ടാല് എന്ത് വായിക്കും എന്ന് അല്ലേ ഏ അപ്പൊ മനസ്സിലായില്ലേ മിസ് പറഞ്ഞതൊക്കെ മനസ്സിലായി തോന്നുന്നു അല്ലെ നോക്കൂ നിങ്ങൾ ഈ അക്ഷരൊന്ന് വായിച്ചേ വാക്കൊന്ന് വായിച്ചേ ഇതേതാ അക്ഷര ഈ അല്ലേണം അല്ലേ ഈണം ഓക്കേ ഈ ച അല്ലേ പി ലി െ ഏർ ഇത്രയും വാക്കുകളാണ് നിങ്ങള് നോട്ട്ബുക്കിൽ എഴുതേണ്ടത് കേട്ടോ ഈ റ ഇത്രയും വാക്കുകൾ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് നോട്ട്ബുക്കില് എഴുതണം ഏർ പിന്നെന്താണ് അതില് ഈ റ എന്ന വാക്ക് എഴുതി പഠിക്കാൻ പറഞ്ഞു അത് നിങ്ങൾ ചെയ്യണം നന്നായിട്ട് വായിക്കണം നന്നായിട്ട് എഴുതണം എല്ലാ വാക്കുകളും നന്നായിട്ട് വായിക്കണം ഈ എന്ന ഈ എന്ന ഈ ദ ഈ ചി ഈ അക്ഷരത്തിന് നമ്മൾ ഈ ചിഹ്നം ചേർത്താണ് എഴുതുക എന്ന് മിസ് പറഞ്ഞു ഇത് ഇതുപോലുള്ള ചിഹ്നം ചേർത്ത വാക്കുകൾ നിങ്ങൾ എവിടെ കണ്ടാലും ചെറിയ ചെറിയ ബുക്കിലൊക്കെ ഉണ്ടാവും കളിക്കൊടുക്ക ബുക്കിലൊക്കെ ഉണ്ടാവും നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ ഏഹ് ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് നോട്ട് എഴുതിയിട്ട് നിങ്ങളുടെ മിസ്സുമാർക്ക് സെൻഡ് ചെയ്യാം പിന്നെ നോക്കൂ മയിലിൻ്റെ ഒരു ചിത്രം കണ്ടല്ലോ അവിടെ മയിൽ പീലി വിടർത്തി ആടി നോക്കൂ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വാക്കുകളാണ് അവിടെ തന്നിരിക്കുന്നത് മയിൽ അല്ലേ യാ എന്നതിന് വള്ളിയിട്ട് മയിൽ നോക്കൂ പീലി ഉണ്ടോ പീ ഉണ്ടോ ഏ ഈ എന്ന ഉച്ചാരണം വന്നതുണ്ടോ പീലി വിടർത്തി പിന്നെയോ ആടി അല്ലേ ഏഹ് അത് നിങ്ങളോട് പറഞ്ഞ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് മയിൽ പീലി വിടർത്തി ആടി ഓക്കെ നന്നായിട്ട് വായിച്ച് പഠിക്കുക പാഠങ്ങൾ നന്നായിട്ട് വായിക്കുക നന്നായിട്ട് എഴുതി പഠിക്കുക പിന്നെ മിസ് തന്ന വർക്കുകൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നിങ്ങൾ മിസ്സുമാർക്ക് സെൻഡ് ചെയ്യുക എല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കുക കേട്ടോ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സ് പറഞ്ഞത് മനസ്സിലായിട്ട് എന്താ വിചാരിക്കുന്നു കൂടുതൽ മിസ്സ് അടുത്ത ക്ലാസ്സിലും പറു തരാം ഓക്കെ